വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ്. അങ്ങനെ ദാ രാവിലെ എണീറ്റ് ഞാൻ ബെഡൊക്കെ വിരിച്ചിടുകയാണ്. ഇതിപ്പോൾ കുറേ ആയല്ലോ ബെഡ് വിരിക്കണതൊക്കെ കാണിച്ചിട്ട്. ഞാൻ എന്നും ഒരേ കാര്യങ്ങൾ തന്നെ അങ്ങനെ കാണിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇതൊക്കെ എന്നും എല്ലാ ഡേ ഇൻ മൈ ലൈഫിലും ഇൻക്ലൂഡ് ചെയ്യാത്തത്. പിന്നെ ഞാൻ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ ഇന്ന് ദോശയാണ് കേട്ടോ, ദോശയല്ല അപ്പം. അപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും പഴം ഉണ്ടായിരുന്നു, അപ്പോൾ പഴം കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പിന്നെ ഇപ്പോൾ കുറച്ച് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടി നോക്കണതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഐറ്റംസൊക്കെ രാവിലെ കഴിക്കുന്നതൊക്കെ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഐറ്റംസാണ് ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ഗെയിനിങ്ങിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ ഈ റെസിപ്പി നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിക്കാട്ടോ. ഡെയിലി കഴിക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ കുറച്ചൊക്കെ വെയിറ്റ് ഗെയിൻ ചെയ്യും. അപ്പോൾ ഇത് ഞാൻ ഡെയിലി ഒന്നും കഴിക്കലില്ല കേട്ടോ, ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അടുക്കൊക്കെ ഉണ്ടാക്കും. അങ്ങനെ വലിയ റെസിപ്പി എന്ന് പറയാൻ മാത്രമൊന്നുമില്ല കേട്ടോ, പഴം വാട്ടിയതുണ്ടല്ലോ അത് തന്നെയാണ്. പക്ഷേ അതിലേക്ക് മുട്ടയും കൂടെ ചേർക്കുന്നുണ്ട്. സാധാരണ നമ്മൾ പഴം മാത്രമാണല്ലോ വാട്ടാറുള്ളത്, ഇത് മുട്ടയും കൂടെ ഇട്ടിട്ട് നെയ്യിൽ വാട്ടുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ നമ്മുടെ ഏരിയയിലൊന്നും ഇങ്ങനെ ഈ പഴം മുട്ടി ഒരുമിച്ച് ഉണ്ടാക്കിയിട്ടൊന്നും കഴിക്കലില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം തന്നെ ഏതൊരു റീലിലോ അങ്ങനെ എന്തോ കണ്ടിട്ടാണ് ഉണ്ടാക്കി നോക്കിയത്. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ശരിക്കും നമ്മൾ കാണുമ്പോൾ എങ്ങനെ പഴം മുട്ടിയും രണ്ടും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് കഴിക്കാമെന്നൊക്കെ വിചാരിക്കും. അതായത് സ്ക്രാമ്പിൾഡ് ചെയ്തിട്ടാണ് എഗ്ഗ് ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഒരുമിച്ച് കഴിക്കാമെന്നൊക്കെ നമുക്ക് തോന്നുമല്ലോ. പക്ഷേ കഴിക്കാൻ നല്ല രസം കേട്ടോ. ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കലുണ്ട്. ഇതെനിക്ക് തോന്നുന്നത് കണ്ണൂർ കോഴിക്കോട് കണ്ണൂർ സൈഡിലൊക്കെയാണ് തോന്നുന്നുണ്ട്. അത്യാവശ്യം നല്ല പോപ്പുലർ ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്ക് ആയിട്ടൊക്കെയാണ്. അപ്പോൾ ഇതാ ഞാൻ പഴം ചെറുതായി അരിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായതിൻ്റെ ശേഷം പഴം അതിലിട്ടിട്ട് വാട്ടുകയാണ്. പിന്നെ ഈ സമയത്ത് തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് അവിടെ സൈറ്റിലാവുന്ന സമയത്ത് അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത്. രണ്ട് പഴം എടുത്തുകൊണ്ട് രണ്ട് മുട്ട എടുത്ത്. അപ്പോൾ ഈ സമയത്ത് പാല് കുറച്ചുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് മതി, ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഞാനിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ചേർത്തിട്ടില്ല. ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും പാലും കൂടെ ഇടയിലുണ്ട്. അങ്ങനെ പഴം ഏകദേശം ഒന്ന് ആയതിൻ്റെ ശേഷം ഞാനിതാ അതൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റിയിട്ട് സെൻറ്ററിൽ ഈ ഒരു മുട്ടൻ്റെ മിക്സ് ഒഴിച്ചെടുക്കട്ടെ ചെയ്യണത്. ഞാൻ കറക്റ്റ് അത് ഒഴിക്കണം ആ ഒരു സമയത്ത് ക്യാമറ ഓഫ് ചെയ്ത് എന്നിട്ട് ഒഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് മനസ്സിലായത് ക്യാമറ ഓണല്ല ഓഫാണ് ചെയ്തത് എന്ന്. അപ്പോൾ ആ ഒരു ഭാഗം കിട്ടിയിട്ടില്ല. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒഴിച്ച പാടി തന്നെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പഴം മുട്ടിയും എല്ലാം കൂടെ നല്ലോണം മിക്സ് ആയിട്ട് കിട്ടും. അല്ല ഇങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞ് പീസായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം അങ്ങനെ മെല്ലെ മെല്ലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എനിക്കിങ്ങനെ ചെറിയ പീസായിട്ട് ഉള്ളതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ആക്കിയത്. ഇനിയിപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ, ഇത് ഒരു മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര വേണ്ട ഒരു ഈ സമയത്ത് പഞ്ചസാര, ഏലക്കാപ്പൊടി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ഇട്ടിട്ടില്ല. അങ്ങനെ അത് റെഡി ആയതിൻ്റെ ശേഷം എനിക്കുള്ളത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളത് അമ്ലുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അയ്ക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം അതൊന്ന് ചൂടാറുന്ന സമയം കൊണ്ട് ഞാൻ ബാക്കി എടുത്തിട്ടുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഡേ ഇൻ മൈ ലൈഫിലൊക്കെ ഞാൻ ഈ കുക്കിംഗ് സീൻസ് കാണിക്കുന്ന സമയത്ത് കുറച്ചധികം കമൻ്റ് തന്നെ വരലുണ്ട്, കുക്കിംഗ് ഇഷ്ടമാണ് കാണാൻ, പിന്നെ കൂടുതൽ റെസിപ്പീസ് കാണിക്കണം എന്നുള്ളതൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പിയും കാര്യങ്ങളൊക്കെ പറയണത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും, ഉണ്ടാക്കി നോക്കാൻ പറ്റും എന്നുള്ള ഐറ്റംസൊക്കെ ആണെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതേപോലെ റെസിപ്പി ഷെയർ ചെയ്യും. പിന്നെ എല്ലാവർക്കും ഒന്നും വേണമെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട്, കുക്കിംഗ് ഇഷ്ടമില്ലാത്തവരും കാണാൻ ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ കരുതി കാണാൻ ഇഷ്ടമുള്ളവർക്ക് കാണാമല്ലോ, അല്ലാത്തവർ സ്കിപ്പ് ചെയ്തോളെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഷെയർ ചെയ്യണത്, കാരണം വേണ്ടവർക്ക് കാണാമല്ലോ എന്ന് കരുതിയിട്ട്. അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ചായയും കൂടെ എടുത്തിട്ട് അതൊക്കെ കൊണ്ട് റൂമിൽ വന്ന് കഴിക്കുകയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല രസമാണ് ഇട്ടത് കഴിക്കാൻ, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഒരു വട്ടെങ്കിലും ഉണ്ടാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവുമോ എനിക്കറിയില്ല, പക്ഷേ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമാവും.
ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഇന്ന് ചെയ്യാനുള്ള വർക്കൊക്കെ ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് പിന്നെ ഞാൻ അങ്ങനെ ടു ഡു ലിസ്റ്റ് എഴുതാനൊന്നും നിന്നിട്ടില്ല കേട്ടോ, കാരണം ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൂ. അപ്പോൾ അതൊക്കെ ഇതാ ഫോട്ടോസ് കട്ട് ചെയ്യുക, അതൊക്കെ തന്നെയാണ്, അതൊക്കെ ഓരോന്നായിട്ട് ചെയ്യാണ്. ഇതിപ്പോൾ ആദ്യം തന്നെ ഞാൻ എനിക്ക് കുറച്ച് പോളറോയിഡ്സ് മീഡിയം സൈസിലുള്ളത് ഉണ്ടായിരുന്നു ചെയ്യാൻ, അതാണ് കേട്ടോ ചെയ്യണത്. ഈ മീഡിയം സൈസ് പോളറോയിഡ്സ് ഞാൻ റിംഗ് ആൽബത്തിൻ്റെ ഒരു സെയിം സൈസിൽ തന്നെയാണ് ചെയ്യാറുള്ളത്. റിംഗ് ആൽബാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോളറോയിഡ്സിന് ഹോളിട്ട് കൊടുക്കും അങ്ങനെ, അല്ലെങ്കിൽ നോർമൽ പിക്സ് ആയിട്ട് തന്നെ. ആദ്യമൊക്കെ ഞാൻ കുറേ പോളറോയിഡ്സ് കട്ട് ചെയ്യണതൊക്കെ ഇൻക്ലൂഡ് ചെയ്യലുണ്ടായിരുന്നല്ലോ. എൻ്റെ ഏത് ഡേ ഇൻ മൈ ലൈഫ് എടുത്ത് നോക്കിയാലും പോളറോയിഡ്സ് മിനി പോളറോയിഡ്സ് ഇല്ലാത്തൊരു വ്ളോഗ് ഉണ്ടാവില്ല. പക്ഷേ ഇപ്പം ഞാൻ കുറേയൊക്കെ അത് ഇങ്ങനെ ഇനി ചെയ്യണത് എന്തായാലും കാണിക്കില്ല, അപ്പോൾ ചെയ്യുകയാണെങ്കിൽ തന്നെ കുറച്ച് മാത്രം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നോക്കലുള്ളത്. എന്നും കാണിച്ച് ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ പോളറോയിഡ്സ് ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് മിനി പോളറോയിഡ്സ് ആണ് കേട്ടോ കട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അതും കൂടെ ചെയ്യുന്നുണ്ട്. ഈ മിനി പോളറോയിഡ്സിൽ കുറച്ച് അധികം ക്യൂട്ടായിട്ടുള്ള പിക്ചേഴ്സ് ആണ് കേട്ടുള്ളത്, കുറേ ക്യാരക്ടേഴ്സും പിന്നെ കോട്ട്സും അതൊക്കെയാണ്. അങ്ങനെ ഞാൻ അതും ഓരോന്നായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ മുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഫസ്റ്റൊക്കെ എനിക്ക് മിനി പോളറോയിഡ്സ് കട്ട് ചെയ്യാൻ വേണ്ടി കുറേ സമയം എടുക്കുമായിരുന്നു. ഒരു സെറ്റ് ഒരു പേജ് കട്ട് ചെയ്യാൻ തന്നെ 10 മിനിറ്റിൽ കൂടുതൽ എടുക്കും. ഇപ്പം പിന്നെ അങ്ങനെ ചെയ്ത് കുറേ കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ കുറച്ച് സമയം മതി കേട്ടോ ഒരു സെറ്റ് കട്ട് ചെയ്യാനൊക്കെ. എനിക്ക് ഞാൻ പറയാൻ കാരണം, ഞാൻ പാട്ട് വെച്ചിട്ടാണ് കട്ട് ചെയ്യാറുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യമൊക്കെ ഒരു 2-3 പാട്ട് കഴിയുമ്പോഴേ എൻ്റെത് ഒരു സെറ്റ് കട്ട് ചെയ്ത് തീരുള്ളൂ. പക്ഷേ ഇപ്പോൾ ഒരു പാട്ട് തീരുന്നതിന് മുന്നേ തന്നെ എൻ്റെത് കട്ട് ചെയ്ത് തീരും. പിന്നെ നമ്മൾ ഒരു കാര്യം തന്നെ കുറേ പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം അതിൻ്റെ ട്രിക്സും ടിപ്സൊക്കെ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇതും പെട്ടെന്ന് എങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പിന്നെ മനസ്സിലായി. ഒരു പാറ്റേണൊക്കെ ഉണ്ടതിന്, അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ചെയ്യാറുള്ളത്. അതും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ രണ്ടും ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ഒരു ഡ്രോയറിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി പാക്ക് ചെയ്യാൻ നേരത്തെ എടുത്താൽ മതിയല്ലോ. പിന്നെ നേരെ ക്ലീൻ ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് റൂം ഒന്ന് അടിച്ചു വരികയാണ്. ഞാൻ പോളറോയിഡ്സ് കട്ട് ചെയ്തിട്ടുള്ള പീസൊക്കെ താഴൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, കാരണം എന്തായാലും അടിച്ചു വരാൻ പോവാണെന്ന് എനിക്കറിയാം. പിന്നെ ഇത് ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആണ്. അങ്ങനെ അടിച്ചു വാരി കഴിഞ്ഞതിന് ശേഷം ഞാൻ പെട്ടെന്ന് തന്നെ തുടക്കുന്നതും കൂടെ ഉണ്ട് കേട്ടോ. അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ റൂമിലുള്ള അപ്പോഴത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞല്ലോ. പിന്നെ അതാ എനിക്ക് കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ടായിരുന്നു പുറത്ത് പോയിട്ടിട്ട്. അതായത് മെഷീനിലിടാനല്ല, ഞാൻ ഈ പുതിയ ഡ്രസ്സ് അല്ലെങ്കിൽ ഷോള് അങ്ങനത്തെ ഐറ്റംസൊക്കെ ചിലപ്പോഴേ മെഷീനിലിടാറുള്ളൂ. കൂടുതലും പുറത്ത് കല്ലുമ പോയിട്ട് തന്നെയാണ് തിരുമ്പാറുള്ളത്. അപ്പോൾ അങ്ങനെ കുറച്ച് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. അങ്ങനെ അതും കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ നേരെ പോയി ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഈ പരിപാടിക്ക് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുളിക്കാതെ വേറൊരു പരിപാടിക്കും പോകാൻ പറ്റില്ല, അത്രയും ഞാൻ നനഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ കുളിയും ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ഒരു ഓറഞ്ച് കഴിക്കുകയാണ് കേട്ടോ. ഇത് ഇപ്പോൾ ഓറഞ്ചിൻ്റെ സീസൺ ആണല്ലോ, അപ്പോൾ എവിടെ തിരിഞ്ഞാലും ഓറഞ്ചാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓറഞ്ച്. പക്ഷേ ഞാൻ എത്ര നോക്കി വാങ്ങിയാലും അധികവും വീട്ടിൽ കൊടുന്ന് കഴിച്ചു നോക്കുമ്പോൾ പുളിയെ കാരം. എനിക്കാണെങ്കിൽ അത്ര പുളിയുള്ള ഐറ്റംസ് ഒന്നും കഴിക്കാൻ കഴിയില്ല. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനെ പുളിക്കണതാണോ വിചാരിച്ചാണ് തിന്നോക്കിയത്. പക്ഷെ അത് അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് നേരം പിൻട്രസ്റ്റ് ഒക്കെ നോക്കിയിരിക്കുന്നുണ്ട്. എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ട് കേട്ടോ ക്യാൻവയിൽ. എന്നാലും ഇത് കഴിച്ചു കഴിയുന്ന വരെ പിൻട്രസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ച്. പ്രിൻ്റ് ചെയ്യാനുള്ള കുറച്ച് പോളറോയിഡ്സ് തന്നെയാണ് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ ഒരു അരമണിക്കൂറോളം ഇരുന്നിട്ട് ഞാൻ കുറച്ചൊക്കെ അതും ചെയ്തിട്ടുണ്ടായിരുന്നു.
അതിൻ്റെ ശേഷം പിന്നെ നേരെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയിട്ടുള്ളത്. അങ്ങനെ ഫുഡ് കഴിക്കണ സമയത്ത് ഈ കൈരളിയിലും കൈരളി വീലൊക്കെ നല്ല നല്ല മൂവീസ് ഉണ്ടാവുമല്ലോ, പണ്ടത്തെ ഫീൽ ഗുഡ് മൂവീസൊക്കെ. അപ്പോൾ ഇന്ന് ഈ ഒരു മൂവിയാണ് കേട്ടോ. ഈ ഒരു മൂവിയൊക്കെ എത്ര വട്ടം കണ്ടതാണെന്നുണ്ടെങ്കിലും ക്ലൈമാക്സ് വരെ കാണാഞ്ഞാൽ പിന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല. എന്നിട്ട് ഞാൻ ആ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടും കുറച്ച് നേരം ഇരുന്നിട്ട് ലാസ്റ്റ് വരെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ വാഷ് ചെയ്തിട്ടുള്ള ഡ്രസ്സൊക്കെ ഒന്ന് ഉണക്കാൻ വേണ്ടിയിട്ട് മെഷീനിലിടാണ് കേട്ടോ. എന്നിട്ട് തോരയിടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ. അപ്പോൾ അതാണ് ചെയ്യണത്. അങ്ങനെ അതൊന്ന് ഡ്രൈ ആയതിന് ശേഷം മുകളിൽ കൊണ്ടുപോയിട്ട് തോരയിടുകയാണ്. അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ചും കൂടെ ആയിട്ട് വേണം റൂമിൽ കൊണ്ടുവന്ന് വെക്കാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് നേരം ഫോണിലൊക്കെ നോക്കിയിരുന്നതിന് ശേഷം പിന്നെ എനിക്കൊരു പോളറോയിഡ്സ് ബോക്സിലാക്കാനുണ്ടായിരുന്നു കേട്ടോ. ഓൾറെഡി ഫോട്ടോസൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, രണ്ട് ദിവസമായി കട്ട് ചെയ്ത് വെച്ചിട്ട്. അപ്പോഴത്തേക്ക് കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങാനുണ്ടായിരുന്നു, അതും കൂടെ വാങ്ങിയിട്ട് സെറ്റ് ചെയ്യാമെന്ന് കരുതി അങ്ങനെ നിൽക്കേനു. പിന്നെ ഈ ഒരു ബോക്സ് എവിടെ നിന്നാ ലിങ്ക് ഉണ്ടോ എന്നൊക്കെ കുറച്ച് പേരൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇൻസ്റ്റയിലൊക്കെ വന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് ലിങ്ക് ഇല്ല കേട്ടോ, കാരണം കുറേ മുന്നേ ഞാൻ പണ്ട് പോളറോയിഡ്സ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വാങ്ങിയതാണ്, ആമസോണിൽ നിന്നാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നോക്കിയിട്ട് ലിങ്ക് ഇല്ല. പിന്നെ ഏതെങ്കിലും പ്രോഡക്റ്റിൻ്റെ, അതായത് ഇതിൻ്റെ സിമിലർ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ അയച്ചാൽ അത് എങ്ങനെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലല്ലോ ഞാൻ വാങ്ങാത്തതുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ വേറെ ലിങ്കൊന്നും ഷെയർ ചെയ്യാത്തത്. ഇതിലിപ്പോൾ ഇതാ കുറച്ച്, അതായത് 35 മിനി പോളറോയിഡ്സും പിന്നെ കുറച്ച് ചോക്ലേറ്റ്സാണ് കേട്ടോ വെക്കാനുള്ളത്. കുഞ്ഞു ചോക്ലേറ്റ്സ് ആണ്, കാരണം കുഞ്ഞു ചോക്ലേറ്റ്സ് അല്ലേ ഇതിൽ കൊള്ളുള്ളൂ. അപ്പോൾ ഒരു 5 ഗാലക്സിയാണ് വെക്കാണ്ടിരുന്നത്. ഫോട്ടോ റിവീൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പോളറോയിഡ്സ് ഒന്നും കാണിക്കാത്തത്. പിന്നെ ഈ ഒരു ബോക്സിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ഹാപ്പി മൊമെൻറ്റ്സ് എന്ന് എഴുതിയിട്ടുള്ള ഈ ഒരു കാർഡും കൂടെ സ്റ്റിക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ ചായ കുടിക്കാനാണ് വന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ ചായക്ക് കടിയായിട്ട് ഉമ്മ പൂവട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അടല്ലേ, നമ്മുടെ മലപ്പുറം സൈഡിലൊക്കെ പൂവട എന്ന് പറയും. ഈ ഒരു സ്നാക്ക് എനിക്ക് തോന്നണ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമേ, കാര്യം എനിക്ക് വീട്ടിലുണ്ടാക്കണതാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. പുറത്തുനിന്ന് വാങ്ങണതിനേക്കാളും ഭയങ്കര ഇഷ്ടമാണ് വീട്ടിലുണ്ടാക്കണത്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോത്തിന് നല്ല കാറ്റും മഴയും എല്ലാം കൂടെ, ഇനി ഫസ്റ്റ് കാറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ല രസമാണല്ലോ കാറ്റെടുക്കുമ്പോൾ ഇങ്ങനെ പോയി നിൽക്കാൻ സിറ്റ് ഔട്ടിലൊക്കെ. അപ്പോൾ കുറച്ച് നേരം അത് നോക്കിയിരുന്ന കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മഴയും പെയ്തിട്ടുണ്ടായിരുന്നു. നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഫുൾ ഇരുട്ടേനു കേട്ടോ റൂമിലൊക്കെ. അപ്പോൾ പിന്നെ അങ്ങനെ കറിയിട്ടപ്പോൾ ഞാനൊന്നും വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ രാത്രിക്കത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ ചെയ്യണത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മിനി പോളറോയിഡ്സും മറ്റേ നോർമൽ പോളറോയിഡ്സും അത് രണ്ടും ഒന്ന് റാപ്പ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു സെറ്റും കൂടെ എക്സ്ട്രാ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ മുന്നേ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് മൂന്നും കൂടെ ഒന്ന് റാപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിപ്പോൾ നാളേക്കായിട്ട് പോസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ ഇങ്ങനെ റാപ്പ് ചെയ്ത് വെച്ചാൽ പിന്നെ ആ നേരത്ത് എനിക്ക് ഡയറക്റ്റായിട്ട് പാക്ക് ചെയ്താൽ മതിയല്ലോ. പിന്നെ ഒരേ, അതായത് സെയിം പാറ്റേൺ പേപ്പർ ആയതുകൊണ്ട് തന്നെ ഞാൻ പേരെഴുതി വെക്കും കേട്ടോ ബാക്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് എന്തായാലും പണി കിട്ടും. അങ്ങനെ മൂന്ന് സെറ്റ് പോളറോയിഡ്സും ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ഡ്രോയറിൽ തന്നെ ഇട്ട് വെക്കുക കേട്ടോ. അതിൻ്റെ ശേഷം പിന്നെ പോയിട്ട് ഫുഡ് കഴിക്കുകയാണെങ്കിൽ പിന്നെ അന്നൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാൻ വരെ ബൈ.